രാഷ്ട്രീയ നേതാവും നടനുമായ വിജയകാന്ത് അന്തരിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ നേതാവും നടനുമായ വിജയകാന്ത് 1979 എം എ കാജ് സംവിധാനം ചെയ്ത എനിക്കും ഇളമേ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. വില്ലനായിട്ടായിരുന്നു തുടക്കമെങ്കിലും ഒരു കാലത്ത് സിനിമയിലും രാഷ്ട്രീയത്തിലും എം ജി ആറിന്റെ പകരക്കാരനായിരുന്നു വിജയകാന്ത്. കറുത്ത എം ജി ആർ, പുരച്ചി കലേഞ്ചർ, ക്യാപ്റ്റൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് വിജയകാന്തിന്. ഒരു കാലത്ത് തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായി ഉയർന്ന് ജയലളിതയെയും കരുണാനിധിയെയും വരെ അതിരൂക്ഷമായി കടന്നാക്രമിച്ച നേതാവ്. അതേസമയം തന്നെ വെള്ളിത്തിരയെ ഇളക്കി മറിച്ച കോടികളുടെ മൂല്യമുണ്ടായിരുന്ന തമിഴ് സിനിമയുടെ സൂപ്പർ താരം. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് പോലും കഴിയാത്ത കഥാപാത്രങ്ങളുടെ നീണ്ട നിര തന്നെ സൃഷ്ടിച്ച നായകൻ. തേനൂറുന്ന ഒരു പിടി തമിഴ് പാട്ടുകളിൽ തനി തമിഴിനായി നിറഞ്ഞ വ്യക്തി. സിനിമയിൽ അദ്ദേഹത്തിന് അസാധ്യമായത് ഒന്നുമില്ലായിരുന്നു. അഭിനയിച്ച സിനിമയിൽ പലതും ഇന്നും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ്. പുരച്ചി കലേഞ്ചർ അഥവാ വിപ്ലവ കലാകാരൻ എന്നാണ് തമിഴകം അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ വിളിച്ചത്. സിനിമയിലും ജീവിതത്തിലും വിപ്ലവം തന്നെയായിരുന്നു വിജയകാന്തിന്റെ ജീവിതവും. കെ എൻ സ്വാമിയുടെയും ശ്രീമതിയുടെയും മകനായി 1952 ഓഗസ്റ്റ് 25 മധുരയിലാണ് ജനിച്ചത്. പുരച്ചി തലൈവർ എം ജി ആറിനോടും കലേഞ്ചർ കരുണാനിധിയോടുമുള്ള ആദര സൂചകമായാണ് വിജയകാന്ത് പുരച്ചി കലേഞ്ചർ എന്ന പേര് സ്വീകരിച്ചത്. 1980 തമിഴ് ചലച്ചിത്ര രംഗത്ത് കമൽഹാസൻ, രജനീകാന്ത് എന്നിവർക്ക് ശേഷം ഒരു മുഖ്യധാര നായകനായിരുന്നു വിജയകാന്ത്. ഒരു ആക്ഷൻ നായകന്റെ പരിവേഷമായിരുന്നു രജനീകാന്തിന് തമിഴ് ചലച്ചിത്ര രംഗത്ത് ഉണ്ടായിരുന്നത്. 150 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വിജയകാന്തിന്റെ ചില ശ്രദ്ധേയ ചിത്രങ്ങൾ അമ്മൻ കോവിൽ കിഴക്കാലെ, വൈദേഹി കാത്തിരുന്നാൽ, ചിന്ന ഗൗഡർ, വല്ലരസു, ക്യാപ്റ്റൻ പ്രഭാകരൻ എന്നിവയാണ്. 1991 ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷം ക്യാപ്റ്റൻ എന്ന പേരിലാണ് വിജയകാന്ത് സിനിമാ ലോകത്ത് അറിയപ്പെട്ടത്. ഹോണസ് രാജ്, തമിഴ് സെൽവൻ തുടങ്ങിയവയ്ക്ക് പുറമെ വല്ലരസ്, ത്യാഗം, പേരരസ്, വിശ്വനാഥൻ രാമമൂർത്തി, സിംഹസനം, രാജ്യം, ദേവൻ, രാമണ, തെന്നവൻ, സുദേശി, ധർമ്മപുരി, ശബരി, അരശങ്കം, എങ്കളണ്ണ എന്നിവയിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷമിട്ടിട്ടുണ്ട്. തമിഴ് സർക്കാരിന്റെ കലൈമാണി അവാർഡ് 2001 ചെന്തൂര പൂവെ എന്ന സിനിമയിൽ അഭിനയിച്ച മികച്ച നടനുള്ള അവാർഡ് 1989 മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് 1988 അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ ദക്ഷിണേന്ത്യൻ സിനിമാ പ്രവർത്തക സംഘടനയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജയലളിതയോടും കരുണാനിധിയോടും ഒരുപോലെ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു നടൻ വിജയകാന്തിന് രാഷ്ട്രീയ പ്രവേശനം. ഇരു നേതാക്കൾക്കെതിരെയും വിമർശനത്തിന്റെ വാൾ ചൂടിയ സിനിമാക്കാരൻ. DMK നേതാവ് കരുണാനിധിയുടെ വലിയ ആരാധകനായിരുന്നു വിജയകാന്ത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി ചെന്നൈ കോയമ്പേടുള്ള തന്റെ കല്യാണ മണ്ഡപം പൊളിക്കാനുള്ള തീരുമാനം DMK പിരിയാനുള്ള കാരണമായി. അതിന്റെ വാശി കൂടിയായതോടെ 2006 ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം അഥവാ DMDK എന്ന പാർട്ടി പ്രഖ്യാപിച്ചു. സ്വന്തം പോക്കറ്റിൽ നിന്ന് കോടികൾ വാരിയെറിഞ്ഞ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കത്തിക്കയറാൻ ശ്രമം തുടങ്ങി. വാഹന വ്യൂഹങ്ങളുടെ അകമ്പടി ഉപയോഗിച്ചും ചാനൽ ചർച്ചകൾ നടത്തിയും ജയലളിതയുടെ വരവ് പോലെ ആഘോഷമാക്കി വിജയകാന്തും. പാർട്ടിയുടെ ആശയങ്ങളും തത്വങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ക്യാപ്റ്റൻ TV എന്ന ചാനലും തുടങ്ങി. 2005 DMDK എന്ന പാർട്ടി രൂപീകരിച്ച് തൊട്ടടുത്ത വർഷം 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ മത്സരത്തിന് ക്യാപ്റ്റൻ തിരഞ്ഞെടുത്ത ശത്രുവിന്റെ കോട്ട തന്നെയാണ്. തന്റെ സിനിമകളെ വിമർശിച്ചിരുന്ന പട്ടാളി മക്കൾ കച്ചിക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമായ വിദുരാചലത്ത് അവരെ വെല്ലുവിളിച്ച് മത്സരത്തിനിറങ്ങി. മറ്റെല്ലാ സ്ഥലത്തും പാർട്ടി സ്ഥാനാർത്ഥികൾ തോറ്റെങ്കിലും വിജയകാന്ത് വിജയിച്ചു കയറി. 2011 ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ AIADMK സഖ്യം രൂപീകരിച്ച് 41 നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയും മത്സരിച്ച 41 സീറ്റുകളിൽ 29 അദ്ദേഹത്തിന്റെ പാർട്ടി വിജയിക്കുകയും ചെയ്തു. ജയലളിത മുഖ്യമന്ത്രിയായി. സഖ്യകക്ഷിയായ DMDK മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും രണ്ടാമത്തെ ഒറ്റകക്ഷി എന്ന നിലയിൽ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവായി. എന്നാൽ ജയലളിതയുമായി ഒത്തുപോകാത്തതിനെ തുടർന്ന് സഖ്യം ഉപേക്ഷിച്ചു. തുടർന്ന് നിയമസഭയിൽ വിജയകാന്തിന്റെ വാക്കിന്റെ മൂർച്ചയറിഞ്ഞു ഭരണപക്ഷം.
2006 പാർട്ടി പ്രഖ്യാപിച്ച വിജയകാന്ത് 2011 പ്രതിപക്ഷ നേതാവായെങ്കിലും വളർന്നതിനേക്കാൾ വേഗത്തിൽ തളർന്ന ചരിത്രമാണ് വിജയകാന്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനുള്ളത്. 2016 തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ ഉലുന്തൂർപോട്ടെ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് 2 തവണ MLA ആയ അദ്ദേഹത്തിന് 2016 തിരഞ്ഞെടുപ്പിൽ 2 സീറ്റിലും കെട്ടിവെച്ച കാശ് നഷ്ടമായി. ആഡംബര ജീവിതവും ആരോഗ്യ പ്രശ്നങ്ങളും വിജയകാന്തിനെ തളർത്തി. പാർട്ടിക്ക് വിജയ തുടർച്ച ഉണ്ടാകുന്നതിൽ പരാജയപ്പെട്ടു. വയ്യാത്ത അവസ്ഥയിലും കരുണാനിധിയുടെ ഓർമ്മ കുടീരം സന്ദർശിക്കാൻ നിറ കണ്ണുകളോടെ എത്തിയ ക്യാപ്റ്റന്റെ ദൃശ്യങ്ങൾ ജനങ്ങളുടെ കരളലിയിപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സേവന പ്രവർത്തനങ്ങളിൽ വിജയകാന്ത് സജീവമായിരുന്നു. കാർഗിൽ ആശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ സംഭാവന ചെയ്ത താരം എല്ലാ വർഷവും ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് 25,000 രൂപ സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നല്ല മാർക്കുള്ള ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ചേരുന്നതിനും യാതൊരു ഫീസും ഈടാക്കാതെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാനും അദ്ദേഹം സഹായിക്കുന്നുണ്ട്. എല്ലാ വർഷവും അദ്ദേഹം തന്റെ പിറന്നാൾ ദിനത്തിൽ പാവപ്പെട്ടവർക്ക് തയ്യൽ മെഷീനുകൾ, മുച്ചക്ര സൈക്കിൾ, തേപ്പുപെട്ടി, ഇഡ്ഡലി പാത്രങ്ങൾ മുതലായവ സംഭാവന ചെയ്യുന്നുണ്ട്. MGRനെ പോലെ ജനങ്ങൾ ചേർത്ത് നിർത്തിയ താരം. പക്ഷെ രാഷ്ട്രീയക്കാരനായപ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള രസതന്ത്രം അദ്ദേഹം മറന്നുപോയി. വളർന്നതിനേക്കാൾ വേഗത്തിൽ താരം തളർന്നു. കേരളത്തിൽ പ്രളയം നാശം വിതച്ചപ്പോൾ അസുഖബാധിതനായി കിടക്കയിലായിരിക്കുമ്പോഴും 1 കോടി രൂപയാണ് വിജയകാന്ത് മലയാളികൾക്കായി മാറ്റിവെച്ചത്. നിലവിൽ ഭാര്യ പ്രേമലതയാണ് പാർട്ടിയെ നയിക്കുന്നത്. പഴയ പ്രഭാവം ഇല്ലെങ്കിലും DMDK ഒപ്പം കൂട്ടാൻ പ്രധാന കക്ഷികളെല്ലാം ഇപ്പോഴും ശ്രമം തുടരുകയാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം പരാജയമായിരുന്നെങ്കിലും ജനലക്ഷങ്ങളുടെ മനസ്സിൽ എന്നും ആരാധനാപാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹവായ്പകൾ ലഭിച്ച 1,000,000,000 ആളുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കലിന് വേണ്ടി ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ടാകും.